പ്രിയരാജിന്റെ മണ്ഡലം അൻവർ നാളെ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുകയാണ്. അപ്പം ആ പാർട്ടിയുടെ പേരെന്താണെന്നും ചിഹ്നം എന്താണെന്നും അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ജനങ്ങളിൽ. പക്ഷെ എന്റെ മറ്റു ചോദ്യം, ഇന്നലെ അൻവർ മാധ്യമങ്ങൾക്ക് പറഞ്ഞു വെച്ചാൽ എന്റെ കൂടെ ഒരു CPM നേതാവിന്റെ പിന്തുണ എനിക്കുണ്ട്, ആ നേതാവിന് CPM പാർട്ടിയിൽ ഒരു സ്ഥാനമുണ്ട്. അപ്പൊ ആരാണ് ആ നേതാവ്? പിണറായി വിജയന്റെ ഒരു മുഖ്യ ശത്രു ആവണ്ടേ ആ നേതാവ്? ആ അതെ, ഇത് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എന്റെ കൂടെ ഒരു CPMന്റെ സംസ്ഥാന കമ്മിറ്റിയില് പ്രതിനിധിയായിട്ടുള്ള, സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാളുണ്ട് എന്ന് വളരെ മുമ്പേ തന്നെ പറഞ്ഞു. ആരാണെന്ന് പറയുന്നില്ല. അപ്പൊ എന്നാ കമ്മിറ്റിയിൽ നിന്ന് ആരെങ്കിലും പ്രതികരിക്കണ്ടേ? അത് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഈ ഒരു നിമിഷം വരെ ഉണ്ടായിട്ടില്ല. അന്ന് പറഞ്ഞപ്പോ അൻവറിന്റെ കൂടെ പത്രക്കാരെല്ലാം ഉണ്ടായിരുന്നു. അൻവറിൽ നിന്നോ മഹാത്മുത്വം സംഭവിക്കാൻ പോകുന്നതായി എന്നുള്ള ഒരു ധാരണയോടുകൂടി ആൾക്കൂട്ടം, നെടുങ്കൻ ജനക്കൂട്ടം എന്നൊക്കെ നിലമ്പൂരിലെ യോഗത്തിൽ, അതുപോലെ കോഴിക്കോട്ട് നടന്ന യോഗത്തിലും ഒക്കെ വൻ ജനക്കൂട്ടം, സമുദ്ര ജനസാഗരം എന്നൊക്കെ പറഞ്ഞ് കൊട്ടി ഘോഷിച്ചു, പത്രങ്ങൾ കൊണ്ടാടി, മാധ്യമങ്ങൾ കൊണ്ടാടി. ഇപ്പൊ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിട്ട സ്ഥിതി, എന്തോ ഒരു പൊട്ടിത്തെറി, എന്തോ ഒരു തെളിവ് മുഖ്യമന്ത്രിക്കെതിരേക്ക് എന്നുള്ള സദാ സ്വാഭാവികമായിട്ടുള്ള ഒരു യന്ത്രാന്വേഷണത്വര കുറ്റമാണെന്നല്ല പറയുന്നത് കൂടി അൻവറിന്റെ ചുറ്റും കൂടി. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഈ ഉരുക്കഴിക്കുന്നത് പോലെ അദ്ദേഹം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് സ്വർണ്ണക്കടത്ത് സ്വർണ്ണക്കടത്ത് സ്വർണ്ണക്കടത്ത്. അപ്പൊ സ്വർണ്ണക്കടത്ത് കസ്റ്റംസിൽ നിന്ന് പോലീസ് ഏറ്റെടുത്തതിന്റെ എന്തോ ഒരു കൊതിക്കരുവ്, അതിൽ തന്റെ ആൾക്കാർ പിടിക്കപ്പെട്ടവന്റെ ഒരു പരിഭവം മാത്രമായി അത് ചുരുങ്ങിയെന്ന് സാമാന്യ ബുദ്ധിയുള്ള കഞ്ഞി കുടിക്കുന്ന ആൾക്കാരൊക്കെ ചിന്തിച്ചു തുടങ്ങി. അപ്പൊ ചിന്തിച്ചു തുടങ്ങിയോടെ അദ്ദേഹത്തിന്റെ പിന്തുണയും കുറഞ്ഞു. ഇപ്പൊ എന്തോ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു എന്നും പറഞ്ഞ് മുൻ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ളവർ, നിലമ്പൂരുകാരനും ആദ്യമൊക്കെ വന്നിരുന്നു. അവിടുത്തെ എല്ലാ പഞ്ചായത്തുകളും തനിക്ക് അനുകൂലമാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഞാൻ വിളിച്ചാൽ ഇപ്പോൾ വരും. ഈ പഞ്ചായത്തുകളിൽ വിളിച്ചാലല്ല വരേണ്ട, അദ്ദേഹത്തിന് പിന്തുണ ഉണ്ടെങ്കിൽ അവർ രാജി വെച്ചിട്ട് അദ്ദേഹത്തിന്റെ കൂടെ കൂടുകയല്ലേ ഇതിന്റെ ആവേശം കാണിക്കേണ്ടത്. ഈ പാർട്ടി രൂപീകരിക്കുന്ന സമയത്തെങ്കിലും ഈ പാർട്ടി രൂപീകരിക്കുന്ന ആകപ്പാട് ഒരു MLA ഇവിടെ കേരളത്തിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഗൗരിയമ്മ പ്രത്യേകം പാർട്ടി രൂപീകരിച്ചു. എന്നിട്ട് എന്തായി? ഇപ്പൊ എങ്ങനെ അതിന്റെ പേര് പോലും കേൾക്കാനുണ്ടോ? പൊടി പോലും ഇല്ല. CMB പിന്നെ നിലനിൽക്കുന്നുണ്ട്, CP ജോൺ ഉള്ളത് കൊണ്ട് കുറച്ചൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ശബ്ദവും അദ്ദേഹത്തിന്റെ കാര്യവിവരം ഉള്ളതുകൊണ്ട് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അല്ല പിന്നെ ആരുണ്ട് ഈ പാർട്ടിയിൽ? ഒന്നുമില്ല, പിന്നെ ശുദ്ധശൂന്യമാണ്. NCPയുടെ അത്രയും പോലും ഇല്ല അവര്. ഇതൊക്കെ ചുമ്മാതെ ചുമ്മാ ചില ആൾക്കാരുടെ നിശ്ചിത താല്പര്യങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ അതിനകത്ത് പാർട്ടിയായിട്ട് നിലനിൽക്കുമ്പോൾ. അത് പിണറായി പറഞ്ഞത് വളരെ കറക്റ്റാണ്. കടലാവുമ്പോൾ ശംഖുമുഖത്തെ കടൽ നോക്കി, കടലാവുമ്പോൾ തിരകൾ ഉണ്ടാവും. അതിലെ വെള്ളം ബക്കറ്റിൽ എടുത്തുകൊണ്ട് പോയാൽ അതിൽ തിരകൾ ഉണ്ടാവില്ല എന്ന് പറയുന്നത് തന്നെയാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് VS അച്യുതാനന്ദൻ വേറെ പാർട്ടി ഒന്നും രൂപീകരിക്കാതെ അതിനകത്തു നിന്ന് അടലാടിയത് അന്തസ്സായിട്ട്. അത് തന്നെയാണ് അതിന്റെ മാന്യത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒന്നും ആവുകയില്ല, പാർട്ടിക്കകത്ത് നിന്ന് പോരാടാം. ഇപ്പൊ ഇന്ത്യ ജയരാജനും അങ്ങനെ പോരാടുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. പക്ഷെ പാർട്ടിക്ക് പുറത്തുപോയ അദ്ദേഹം വെറും പൂ ബിസ്ക്കറ്റാണ്, ഒന്നുമല്ല, ശൂന്യ ശുദ്ധ ശൂന്യത എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ആ പിന്നെ ഇവിടെ KR ഗൗരിയമ്മ ഇങ്ങനെ ഒരു പാർട്ടി രൂപീകരിച്ചപ്പോൾ അത് എന്തോ വലിയ സംഭവമാണെന്ന് നമ്മളൊക്കെ കരുതി കണക്ക് കൂട്ടുകയൊക്കെ ചെയ്തു. എന്തായിരിക്കും ഇനി സംഭവിക്കുക? അതുപോലെ ചില ഈ രാഷ്ട്രീയ പ്രവാചകന്മാർ പറയുന്നുണ്ട് ഇത് വലിയൊരു യശോധാവള്യം പിന്നെ മലയാള രാഷ്ട്രീയത്തിലേക്ക്, കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞിട്ട് വാക്കുകൾ പറയാം. ആർക്കാ എന്താ പറയാൻ വയ്യാത്തത്? പക്ഷേ നമ്മുടെ ഒരു പ്രായോഗിക അനുഭവം വെച്ച് പക്വതയാർന്ന ഒരു അഭിപ്രായത്തിലായി എത്തുകയാണെങ്കിൽ ഇത് കുറച്ച് നാളത്തേക്ക് ആളുകൾ മുഖ്യമന്ത്രിയോട് എതിർപ്പുള്ള ആളുകൾ, പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുണ്ടെന്നുള്ളത് സത്യമാണ്, അത് അവരെ കണ്ട് സന്തോഷിക്കും. അത്രയേ ഉള്ളൂ, പാർട്ടി വിട്ട് ആരും പോവുകയില്ല. പോയിക്കഴിഞ്ഞാൽ ഒന്നുമല്ല എന്നുള്ളത്, കരയ്ക്ക് പിടിച്ചിട്ട മീൻ പോലായിത്തീരും എന്നുള്ളതാണ് സ്ഥിതി. പാർട്ടിയുടെ ഒരു ഘടനാ രീതി, ഘടനയും അതിൻ്റെ സംഘടനാ രീതിയും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അതൊന്നും വിജയിക്കാനുള്ള സാധ്യത തീരെ ഇല്ല എന്ന് തന്നെ നമുക്ക് കരുതാൻ കഴിയും. പിന്നെ ഒരാളുണ്ട്, മറ്റൊരാൾ ഒരുപാട് പേരുണ്ട്. ഒരിക്കലുമില്ല, 100% ഉറപ്പിച്ചു വരാം. ഒരു CPM നേതാവും കാണില്ല. പിന്നെ അനുയായികളിൽ ചിലരൊക്കെ കാണും, കുറച്ചുനാൾ നിൽക്കും, അത് കഴിയുമ്പോൾ അവരും തിരിച്ചിങ്ങ് പോരും, അത്രയേ ഉണ്ടാവൂ. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മുടെ JD പിന്നെ ഗൗരിയമ്മയുടെ പാർട്ടിയിലും അതുപോലെ തന്നെ CMP ആയാലും ഒരു പരിധിക്കപ്പുറം അവർക്കൊന്നും വളരാൻ കഴിയില്ല. പ്രാദേശികമായിട്ട് നിലനിൽക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിൽ പോലും പ്രബലമായിട്ടൊരു സ്വാധീനം ചെലുത്താൻ ആ വക പാർട്ടികൾക്കൊന്നും കഴിയില്ല. അല്ലെങ്കിൽ ആം ആദ്മിയുടെ അരവിന്ദ് കെജ്രിവാളിനെ പോലെ സംശുദ്ധമായിട്ട് ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്നൊരു ഇമേജ്, ഒരു ഒരു എന്താ പറയുക, വൈബ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. പിന്നെ എല്ലാ തെറ്റുകളും ചെയ്ത് കൂട്ടി, അഴിമതിയും കാട്ടിക്കൂട്ടിയിട്ട് പത്രക്കാരനെ തന്തയ്ക്കും വിളിച്ചിട്ട് ഒരു ചാനലിനെ തകർക്കാനും നോക്കിയ ആള് ഇപ്പൊ പത്രക്കാരുടെ പിന്തുണ കൊണ്ട് നിലനിൽക്കുന്നുള്ള വൈരുദ്ധ്യം മാത്രമാണ്.
ഇവിടെ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വൈരുദ്ധ്യം മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പത്രക്കാരുടെ പിന്തുണ പുറകോടത്തോ കുറഞ്ഞു വരുന്നുണ്ട്, ആൾക്കൂട്ടവും കുറഞ്ഞു വരുന്നുണ്ട്. ഇതോടുകൂടി എല്ലാം അവസാനിക്കും. ഇതൊരു പട്ടം പറപ്പിക്കുകയാണ്. ആ നൂല് പൊട്ടിപ്പോയാൽ പിന്നെ പട്ടം കാണില്ല എന്നുള്ളതുപോലെ സംഭവമാണിട്ട് ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. അതിനപ്പുറം വലിയ പ്രസക്തിയൊന്നുമില്ല. പിന്നെ മുഖ്യമന്ത്രിയോടെ പലർക്കും എതിർപ്പുള്ളത് കൊണ്ട് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി വലിയ എന്തോ ഇവിടെ ഭൂകമ്പം സംഭവിക്കാൻ പോകുന്നു. ഒരു പുകമറസ് എന്നാൽ കാര്യമായിട്ടുള്ള വിഷയങ്ങളിലൊന്നും ആരും ഇടപെടുന്നതില്ല. അതാണ് കാര്യമായിട്ട് രാഷ്ട്രീയമുള്ളതും കാമ്പുള്ളതുമായിട്ട് പല വിഷയങ്ങളോട്ട് മുഖ്യമന്ത്രിക്ക് എത്തി. അതിലൊന്നും അല്ല ഇതിന്റെ ആ ഒരു പറയുന്ന ക്രീമിൽ മാത്രമാണ് ആൾക്കാരുടെ ശ്രദ്ധ പോകുന്നത്, വെണ്ണപ്പാളിയിൽ മാത്രം.